സെയിന്റ് അൽഫോൺസ കാത്തലിക് ചർച്ച് ഓഫ് ഓസ്റ്റിൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു യേശുവിൻ്റെ ജനനം. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു പുത്തൻ ലോകത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രത്യാശയുടെ പടിവാതിൽ ഇതാ തുറക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നിനക്ക് തോന്നുന്നുണ്ടോ ഈ പ്രാവശ്യം സാന്റ വരുമെന്ന്? പിന്നെ സാന്റ വരുമല്ലോ. ഞാനൊരു വലിയ ലിസ്റ്റ് തന്നെ സാന്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്നാ പിന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാം. നമ്മൾ എല്ലാ വർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നു. സാന്റ ഞങ്ങൾക്ക് ആ കഥ ഒന്ന് പറഞ്ഞു തരാമോ? പിന്നെന്തേ പറയാമല്ലോ. പണ്ട് പണ്ട് അങ്ങ് ദൂരെ നസ്രത്ത് എന്ന പട്ടണത്തിൽ മറിയം എന്ന പേരുള്ള ഒരു കന്യകയുടെ അടുത്തേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു. ദാവീദിൻ ഗോത്രത്തിലംഗമാം ജോസഫിൻ പ്രേയസിയായൊരു മേരി തന്റെ മുൻപിൽ ജ്വലിക്കുന്നു ദിവ്യപ്രകാശമായി. ഗബ്രിയേൽ മാലാഖദൂതുമായി വന്യയാം കന്യകെ മംഗളം സ്വസ്തിതേ. എന്നെന്നും കർത്താവ് നിന്റെ കൂടെ. ശ്രേഷ്ഠനാം പുത്രൻ ജനിക്കും നിനക്ക് അവനത്യുന്നതൻ തന്റെ ദിവ്യപുത്രൻ. ദാവീദിൻ സിംഹാസനാരൂഢനായിടും പൈതലിനേകുക യേശുനാമം. ശങ്കിച്ചു കന്യക ദൂതനോടാരാഞ്ഞു എങ്ങനെ ഈ വിധം സംഭവിക്കും. ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവു നിൻ ഗർഭത്തിൽ വന്ന് അവനാവസിക്കും. മറിയം മൊഴിഞ്ഞിതാ കർത്താവിൻ ദാസി നിൻ വചനങ്ങളെന്നിൽ നിറവേറട്ടെ. എ
എന്നിട്ട് അപ്പോഴാണ് ആ നാട്ടിലെ രാജാവ് തന്റെ ജനങ്ങളെല്ലാം ജനസംഖ്യാ കണക്കിൽ പേരെഴുതിക്കണമെന്ന് ഒരു കൽപ്പന പുറപ്പെടുവിച്ചത്. അതനുസരിച്ച് ജോസഫ് പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൂട്ടി ബെത്ലഹേം എന്ന പട്ടണത്തിലേക്ക് പോയി. ഏറെ വൈകി എത്തിയ അവർ കിടക്കാൻ ഒരിടം തേടി നടന്നു. നസ്രത്തിൽ നിന്നും പേരുകൾ ചാർത്തുവാൻ വന്നവർ ഞാനും എൻ പ്രേയസിയും. സത്രക്കാരെ ഇന്നു തലയൊന്നു ചാക്കുവാൻ അല്പമിടം ഞങ്ങൾ കേടിടുമോ? ദൂരത്തു നിന്നു വൈകി വരുന്നൊരു യാത്രക്കാർ മുട്ടി വിളിക്കുന്നതാ. സത്രം നിറഞ്ഞു പോയി വാതിലടച്ചു പോയി മറ്റാർക്കും നൽകാനിടമില്ലേ. ക്ഷീണിച്ചുറങ്ങുന്ന പാന്തർപുരാത്രയിൽ ശല്യമായി തീരാതെ പോയിക്കൊള്ളുവിൻ. മഞ്ഞും തണുപ്പും നിറഞ്ഞൊരീരാത്രിയിൽ പാർപ്പിടം തേടി നാം ഇങ്ങു പോകും. മഞ്ഞല വീശുമാക്കുന്നു ചരിവിലെ ഉൽമാടം നമ്മെ വിളിക്കയാവാ. എന്നിട്ട് അവർക്ക് സ്ഥലം കിട്ടിയോ? അവശരായ അവർക്ക് ആരും ഇടം കൊടുത്തില്ല. ഒടുവിൽ അവിടെയുള്ള ഒരു കാലിത്തൊഴുത്തിൽ അവരിടം കണ്ടെത്തി. ലോകമുറങ്ങുന്ന ആ സുന്ദര രാത്രിയിൽ യേശുനാഥൻ പിറന്നു. അതെ, കാലിത്തൊഴുത്തിൽ ഈശോ എലിവനായി ജനിച്ചുവെങ്കിലും ഉണ്ണി ഈശോയെ കാണാൻ ദൂരദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാർ കാഴ്ചകളുമായി എത്തി. അപ്പോൾ ഉണ്ണീശോയെ വന്ദിക്കുവാൻ ആ പ്രദേശത്തുള്ള ആട്ടിടയന്മാരും